1988 ജനുവരി 10-ാം തീയതിയാണ് പാറാട്ടിലെ അഭിമന്യ മാത്യൂസ് മാർ ഇവാനിയോസ് തിരുമേനി ഭൂജാതനായത്. അദ്ദേഹം വളരെയേറെ കാലം സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് പുതുപള്ളിയുടെ വികാരിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഭരണപരമായ നിലയിൽ അദ്ദേഹത്തിന്റെ ചുണയും മെടുക്കും കാരണവും സഭയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള വലിയ ദാനങ്ങൾ കാരണവും അദ്ദേഹത്തെ മെത്രാൻ സ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുക്കുകയും തുടർന്ന് May 15 1953 അദ്ദേഹത്തെ പാമ്പാടി തിരുമേനിയുടെ പിൻഗാമിയായി കോട്ടയം ഭദ്രാസനത്തിൻ്റെ മെത്രാപൊലീത്തയായി വാഴിച്ചു. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വയംഭരണത്തിൻ്റെയും അടയാളവും പ്രതീകവുമായിരുന്ന കാതോലിക സിംഹാസനത്തിൻ്റെ ശക്തനായ വക്താവായിരുന്നു അദ്ദേഹം. അതിൻ്റെ എല്ലാ അക്രമങ്ങളെയും അദ്ദേഹം വിജയകരമായി പ്രതിരോധിച്ചു. 1975 മലങ്കരയിലെ 5-ാമത്തെ കാതോലിക്കായെ സിംഹാസനാക്കിയ സുൻഹദോസിൻ്റെ അധ്യക്ഷത വഹിച്ച ഏറ്റവും മുതിർന്ന മെത്രാപൊലീത്തയായിരുന്നു അദ്ദേഹം. വളരെ ദീർഘകാലം മലങ്കര സഭയുടെ മെത്രാപൊലീത്തയായി സേവനമനുഷ്ഠിക്കുകയും കോട്ടയം ഭദ്രാസനത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ വലിയ പങ്ക് വഹിക്കുകയും തൻ്റെ ജീവകാലമെല്ലാം കർത്താവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയും കർത്താവിൻ്റെ വഴികളെ വിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. 31 1980 ആ പുണ്യ പിതാവിൻ്റെ ആത്മാവ് തൻ്റെ മഷിഹായുടെ സമീപത്തേക്ക് യാത്രയായി. തൻ്റെ ആത്മീയ പിതാവായ പരിശുദ്ധ കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് പാമ്പാടി തിരുമേനിയുടെ കബറിടത്തിൻ്റെ വലതുവശത്തും മാർ കുറിയാക്കോസ് ദയറാ ചാപ്പലിലെ ഇടതുവശത്തുമായി പാറാട്ട് മാത്യൂസ് മാർ ഇവാനിയോസ് തിരുമേനിയെ കബറെടുക്കുകയും ചെയ്യുന്നു. തിരുമേനിയുടെ ദുഃഖറോണോ ഓർമ്മപ്പെടുന്നാൽ 30-ാം തീയതികളിൽ നടത്തുന്നു. വളരെ കർശനവും അച്ചടക്കവുമുള്ളതായ ജീവിതശൈലി പിന്തുടർന്ന ഒരു പുണ്യ പിതാവായിരുന്നു അദ്ദേഹം. നമസ്കാരങ്ങളിലും പ്രാർത്ഥനകളിലും വളരെ കൃത്യനിഷ്ഠത പാലിച്ച ഭക്തനായ ഒരു പിതാവായിരുന്നു അദ്ദേഹം. എന്നും നീതിയുടെ മാർഗത്തിൽ മാത്രം സഞ്ചരിക്കുകയും സത്യത്തിൻ്റെ വശം മാത്രം പിടിക്കുകയും വിശുദ്ധ സ്ലീഹന്മാരും പരിശുദ്ധന്മാരും ഒരുക്കി തന്നിട്ടുള്ള മാർഗത്തിൽ മാത്രം നടക്കുകയും ചെയ്ത് അവരുടെ കാലടികളെ പിന്തുടരുകയും ചെയ്ത പാറാട്ട് മാത്യൂസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ ഓർമ്മ മഹിമയുള്ള സ്വർഗത്തിൽ ഏറിയിടണമേ. ആചാരീശ മഷിഹാ കൂത ശകളർപ്പിച്ചു രാജാരീമ്മ കേകുക പുണ്യ.